ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണസദ്യ കണ്ടാലോ. വീഡിയോയിൽ കാണിക്കുന്നത് സാമ്പാറാണ്. ഞാനുണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പടവലങ്ങ, വാഴക്ക, കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കിഴങ്ങ്, അതിലേക്കുള്ള പുളിയും, പിന്നെ വെണ്ടക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാറിനായിട്ടുള്ള കായികൾ. ഇതിപ്പോൾ വീട്ടിൽ ഇരിപ്പുള്ളതാണ്, അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. അല്ലാതെ സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ മുരിങ്ങക്കായ, വഴുതനങ്ങ, പിന്നെ കായം, ഇതിൻ്റെയൊക്കെ കുറവുണ്ട് കേട്ടോ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാമ്പാർ സൂപ്പറായി. വെണ്ടക്ക ആദ്യം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ടത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം സാമ്പാറിലേക്കുള്ള പരിപ്പ് വേവാൻ വെച്ചിരുന്നത് എന്തേക്കും നോക്കാം. പരിപ്പ് പാതി വേവായിട്ടുണ്ട്, നല്ല ഉടഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എനിക്കുണ്ടല്ലോ ഈ സാമ്പാറിൽ ഈ പരിപ്പ് നല്ലോണം വെന്ത് തുടങ്ങുന്നത് ഇഷ്ടമല്ല. നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കുമ്പോൾ അതിൽ ഈ പരിപ്പൊന്ന് കടിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, അത് വേവേണ്ട സമയമാകുമ്പോഴാണ് പുളിവെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഴമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശർക്കരയിലാണ് വേവിച്ചെടുക്കുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കടുക് പൊട്ടിച്ചെടുക്കാം. ഈ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ അവിടെ ഈ ഹോട്ടലിലൊക്കെ കയറിയാൽ അവിടുത്തെ ചോറും സാമ്പാറും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഈ പാലക്കാട് പോകുമ്പോഴുണ്ടല്ലോ രണ്ട് ഹോട്ടലുണ്ട്. പട്ടരുമാരുടെ ഹോട്ടലാണ്. അതിൽ ഒന്ന് നമ്മളെ കേരളത്തിലെ ചോറും സാമ്പാറും, പിന്നെ മറ്റേ ഹോട്ടലിൽ പൊന്നരിച്ചോറും സാമ്പാറും, പിന്നെ അതിൽക്കൊരു 10-20 കൂട്ടാങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ കയറി ഒന്ന് കഴിച്ചു നോക്കണേ. ആ സാമ്പാറിൻ്റെ അവിടേക്ക് എത്തൂല നമ്മളെ സാമ്പാർ. ആ സാമ്പാർ വേറെ ലെവൽ തന്നെയാണ്. ഹലോ, നമ്മൾ സാമ്പാർ വെക്കണ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഉമ്മ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയിലയും കടൽക്കന്നനുമാണ് ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ. ആ, അന്ന് ഇത്തിരി വൈകി, കഴിഞ്ഞിക്കണോ? അതിൻ്റെ താത്ത വിളിക്കുകയാണ്, എന്താ ഈ നേരത്ത് സാമ്പാർ വെക്കണ, 1 മണിയൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞേ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വിളമ്പാം. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് ചോറ്, സാമ്പാർ, പപ്പടം, മീൻ, പഴം പുഴുങ്ങിയത്, മോര്, പായസം, പായസം ഗോതമ്പ് പായസമാണ്, പിന്നെ തേങ്ങാ ചമ്മന്തി, നെല്ലിക്ക അച്ചാർ, മുളക് പൊരിച്ചത്, പിന്നെ കായ വറുത്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓണസദ്യ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയേക്കും ബൈ.